ഈ പൈക്കളും നായ്ക്കളും ഒരുപോലെയാണ്, രണ്ടും മണത്തില്ലല്ലോ. അയത്തിങ്ങൾക്ക് അറിയാതെ ഇപ്പൊ വളർന്ന സ്ഥലം അതായത് ആചാര തോത്തിലുണ്ടാവുന്നു. എവിടെയെങ്കിലും കെട്ടിയിട്ട് തട്ടാന്റെ വീട്ടിൽ പോയാ മതിയായിരുന്നു അല്ലേ? കയറ് വിട്ടതാ പറ്റിച്ചു. പോയതെന്തായാലും പോയി, നീ കയറും വിട്ട്, പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫലം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞു, നമ്മള് കേക്കാം. ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയല്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്തു ഭംഗിയാ. മയ പേണേന് മുന്നേ ആണേല് രണ്ട് മയവില്ലും കാണാം. കൊന്നു കളയാ അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന ഞമ്മള് നല്ലോണം നോക്കണില്ലേ, തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ? പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോകാനും പറ്റും, ഞമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ രണ്ടെണ്ണത്തിനെ ഞമ്മള് കെട്ടി, ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? രണ്ടു ഓരോ കള്ള നായിന്റെ മക്കളുടെ കൂടെ ഞമ്മൾ അറിയാണ്ട് ഒളിച്ചോടി പോയി. ഹലോ, എന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് ആയിരം വട്ടം വിശ്വാസമാണ്, എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന ഞമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹവക്കും അന്നെ കാണാൻ ഞമ്മൾ സമ്മതിക്കേല. അനക്ക് മയവില്ല് കാണണമെങ്കിൽ ഭയുണ്ട്. ഇങ്ങനെ തണ്ണി വായിലെടുത്ത് തുപ്പിയാ മതി, അതിന്റെ ഉള്ളിൽ കാണാ മയവില്ല് ഏഴ് നിറത്തില്. അക്കെങ്കിൽ വെയില് വേണം. അല്ലോ സൂക്ഷിക്കണം, പെണ്ണുങ്ങളെ ചിരിയേക്കുന്നുണ്ട്. ആചാര ബീവിനെ നമ്മൾ കണ്ടു എന്നറിഞ്ഞാൽ അയാളെ നമ്മളെ മയ്യത്താക്കും. മയ്യത്തായാലും ശരി, എനിക്ക് എന്റെ പശുവിനെ കിട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാം, ആചാരം നേരിട്ട് എന്ന് കാണാതെ നമുക്ക് നേരെ ആലോചിച്ച് നോക്കിയാൽ എന്താ? എന്നവാ, എനിക്ക് ആചാരം തന്നെ പശുവിനെ കിട്ടിയാ മതി. ഇതിനകത്തില്ല, അയാളെ നമ്പാൻ പറ്റൂല. അയാൾ തോത്തിന്റെ പുറത്തും കെട്ടും. വാ പോയോക്ക. ചാടല്ലേ, ഇവിടെ ചാണകക്കുഴിയാണ്. ആരോ തൊടിയിൽ കടന്നിട്ടുണ്ടല്ലോ. ഈ പട്ടാപ്പകല് നമ്മുടെ താടിന്റെ വീട്ടിൽ കള്ളന്മാരാ. അകത്തു പോ, അകത്തു പോ, ഈ അകത്തു പോ. എന്നെ അവര് കണ്ട ആരാണ്ടാ ചോദിക്കാണ്ട് തൊടി കടന്നത്? ഇത് പെണ്ണുങ്ങളുള്ള വീടാണെന്ന് അറിയില്ലേ? ഞാൻ ചെയ്താമാരാണ്ടാ അത്. ആചാരെ എന്റെ 3000 പോയി. ആചാരെ ആ പശു കയറും കൊണ്ട് ഓടി. ചാണകൂയിൽ ഏതായാലും ഇല്ല. അത് ഞങ്ങൾ നോക്കി. ആചാരം ഒന്ന് ചുറ്റും നോക്കി, അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ തട്ടാം ഭാസ്കരന്റെ അച്ഛൻ മരിച്ച് നിലവിളി കേട്ട് എല്ലാം മറന്ന് ഞാൻ ഓടിയത് ഒടുവിൽ ഇങ്ങനെ ആയല്ലോ കർത്താവേ. ചാവാങ്ങളുടെ നേരെ അവര് മയ്യത്തായ പറഞ്ഞിട്ടാണ് നമ്മള് വിവരം അറിഞ്ഞത്. പടച്ചോ നിരീച്ച മനുഷ്യന് തടുക്കാൻ പറ്റില്ല മോനെ. ആൾക്കാരും വന്ന് തുടങ്ങില്ല അല്ലേ? എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു.